ഭൂമി എന്ന് പറയുന്നത് നാല് വ്യത്യസ്ത മണ്ഡലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ജീവഗ്രഹമാണ്. അതായത് ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ബയോസ്ഫിയർ. ഈ നാല് മണ്ഡലങ്ങളും ആ മണ്ഡലങ്ങളുടെ പാരസ്പര്യവും അവയുടെ പരസ്പര ബന്ധവും പരസ്പര ആശ്രയത്വവും ആണ് ഭൂമിയുടെ നിലനിൽപ്പിന് ആധാരം. ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചുവടെ നൽകിയിട്ടുള്ള ചാർട്ട് വിശകലനം ചെയ്താൽ ബോധ്യപ്പെടുന്ന വസ്തുതകൾ ഉൾപ്പെടുത്തി കുറിപ്പെഴുതുക. ചിത്രത്തിൽ കേന്ദ്രത്തിൽ ജൈവമണ്ഡലമാണ്, സ്ഥലമണ്ഡലമുണ്ട്, ജലമണ്ഡലമുണ്ട്, വായുമണ്ഡലവുമുണ്ട്. ഈ മണ്ഡലങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായി നമുക്കിവിടെ ബോധ്യപ്പെടുന്നുണ്ട്. അതായത് ജൈവമണ്ഡലം വ്യാപിക്കപ്പെട്ട് കിടക്കുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു നിശ്ചിത ഉയരത്തിൽ അന്തരീക്ഷത്തിലും, അതുപോലെ തന്നെ നിശ്ചിത താഴ്ചയിൽ ജലമണ്ഡലത്തിലും സ്ഥലമണ്ഡലത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ബയോസ്ഫിയർ അഥവാ ജീവമണ്ഡലം. ജീവമണ്ഡലം ഇവിടെ കാണുന്ന ചിത്രത്തിലെ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്നത് സൂര്യനാണ്. ജീവമണ്ഡലത്തെ ശക്തിപ്പെടുത്തുന്നതിൽ, ഊർജം പ്രദാനം ചെയ്യുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഘടകം സൂര്യനിൽ നിന്നുള്ള പ്രകാശവുമാണ്. ഇപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലെ ജൈവമണ്ഡലത്തെ ശക്തിപ്പെടുത്തുമ്പോൾ ജൈവമണ്ഡലത്തിൻ്റെ നിലനിൽപ്പിന് മറ്റ് ചില ഘടകങ്ങൾ അനിവാര്യമായിത്തീരുന്നു. സ്ഥലമണ്ഡലം, അതുപോലെ തന്നെ വായുമണ്ഡലം, ജലമണ്ഡലം, ഇവയുടെ പാരസ്പര്യം നമുക്കിവിടെ ബോധ്യപ്പെടുന്നു. ഇതാണ് ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് എഴുതേണ്ടുന്ന മൂന്ന് മാർക്കിൻ്റെ സ്കോറാണ്, മൂന്ന് സ്കോറിൻ്റെ ഒരു ചോദ്യമാണ്. അതിന് ഇവിടെ മൂന്ന് പോയിൻറ്റുകൾ നമുക്കിവിടെ എഴുതാൻ കഴിയും. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യനാണ്, അതുപോലെ തന്നെ ഇവയുടെ വ്യാപനം, ഓരോ മണ്ഡലങ്ങളും എത്രത്തോളം വ്യാപിക്കപ്പെട്ട് കിടക്കുന്നു, ഇവയുടെ പരസ്പര ബന്ധം. ചോദ്യം ശ്രദ്ധിക്കാം. ജൈവമണ്ഡലം, ബയോം എന്നീ പദങ്ങൾ ഒരേ അർത്ഥത്തിലാണോ ഉപയോഗിക്കുന്നത്? പലപ്പോഴും നമ്മൾ ജൈവമണ്ഡലത്തെ ബയോമെന്നും ബയോമിനെ ജൈവമണ്ഡലമൊക്കെ മണ്ഡലമെന്നും ആളുകൾ പറയുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇവിടെ രണ്ട് വ്യത്യസ്ത തരത്തിൽ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ബയോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക ഭൗതിക സാഹചര്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ നിലകൊള്ളുന്ന ജീവജാലങ്ങളെയാണ് ബയോം എന്ന് പറയുന്നത്. എന്നാൽ ജൈവമണ്ഡലമെന്ന് പറഞ്ഞാൽ അതല്ല. ജൈവമണ്ഡലത്തിൽ വ്യത്യസ്ത സ്വഭാവത്തോടുകൂടിയ നിരവധി ബയോമുകൾ ചേർന്നിരിക്കുന്നു. അപ്പോൾ ജൈവമണ്ഡലം വ്യത്യസ്തങ്ങളായിട്ടുള്ള ബയോമുകളുടെ ഒരു കൂട്ടുകെട്ടാണ് നമുക്ക് ഒരു ജൈവമണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത്. ബയോം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഭൗതിക സാഹചര്യത്തിൽ അവിടെ നിലകൊള്ളുന്ന ജീവജാലങ്ങൾ. അപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്തുള്ള ബയോമുകളായിരിക്കില്ല മറ്റൊരു വേറൊരു പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കൊരു ചില ഉദാഹരണങ്ങൾ കാണാം. ഇവിടെ ഈ ഒരു ചാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബയോമുകൾ, ഇപ്പോൾ ബയോമുകൾ എന്ന് പറഞ്ഞാൽ വനം എന്ന് പറഞ്ഞാൽ ഒരു ബയോം ആണ്. അപ്പോൾ ആ ബയോമിൽ തന്നെ വ്യത്യസ്ത സവിശേഷതകൾ കാണും. അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ബയോമിലും അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം. അതുകൊണ്ട് അതിൻ്റെ സബ് ഡിവിഷൻസ് എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഉപവിഭാഗം അല്ലെങ്കിൽ ഉപഗ്രൂപ്പുകൾ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ വനങ്ങൾ എന്ന് പറഞ്ഞ എല്ലാ വനങ്ങളും ഒരുപോലെയല്ല. നിത്യഹരിത വനങ്ങളുണ്ട്, ഇലകുഴിയുന്ന കാടുകളുണ്ട്, സൂചിയിലക്കാടുകളുണ്ട്, അങ്ങനെ വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയതാണ്. ഇവിടെ നമുക്ക് നോക്കാം ഉഷ്ണമേഖലാ വനങ്ങൾ. ഉഷ്ണമേഖലാ സ്വഭാവം, ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ തന്നെ രണ്ട് വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയ വനങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും.
അതായത് ഭൂമധ്യ രേഖ മഴക്കാടുകൾ അല്ലെങ്കിൽ ഉഷ്ണമേഖല മഴക്കാടുകൾ ഇലപൊഴിയും കാടുകൾ. ഇനി ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലും വനങ്ങളുണ്ട്, അത് ഉഷ്ണമേഖലാ വനങ്ങളിൽ നിന്ന് വേറിട്ട സ്വഭാവത്തോടു കൂടിയതായിരിക്കും. ഇനി ഈ ശൈത്യമേഖലാ പ്രദേശങ്ങളിൽ കാണുന്ന വനങ്ങൾ ഉഷ്ണമേഖലയിൽ കാണുന്നതിൽ നിന്ന് വേറിട്ട സ്വഭാവത്തോടു കൂടി. അപ്പോൾ ഇതൊക്കെ വനം എന്ന് പറയുന്ന അല്ലെങ്കിൽ വനങ്ങൾ എന്ന് പറയുന്ന ബയോമാണ്. ഇനി മരുഭൂമി എന്ന് പറയുന്നത് മറ്റൊരു ബയോമാണ്. അവിടെ തന്നെ ഉഷ്ണമേഖല മരുഭൂമിയുണ്ട്, അർത്ഥ വരണ്ട മരുഭൂമിയുണ്ട്, തീരദേശങ്ങളിൽ കാണുന്ന മരുഭൂമികളുണ്ട്, ശൈത്യ മരുഭൂമികളുണ്ട്. ഈ ഓരോ മരുഭൂമികളുടെയും വൈവിധ്യം ബയോമ ആണെങ്കിൽ, മരുഭൂമി എന്ന ബയോമിലാണ് ഇവ വരുന്നതെങ്കിലും ഇവയ്ക്കും വൈവിധ്യങ്ങളുണ്ട്. ആ വൈവിധ്യങ്ങളെ സ്വാധീനിക്കുന്നത് ആ പ്രദേശത്തിൻ്റെ ഭൗതിക അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, ഭൗതിക പ്രത്യേകതകളായിരിക്കും. പുൽമേടുകൾ, സാവന്ന, സ്റ്റെപ്പി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന അവിടെയും നമുക്കതിൻ്റെ ആ വൈവിധ്യത്തിന് കാരണം അതിൻ്റെ സ്ഥാനം, ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ അത് അക്ഷാംശ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ കാലാവസ്ഥയുടെ കാലാവസ്ഥ ഒരു ഘടകമായി നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത സ്വഭാവത്തിനനുസരിച്ച് ബയോമുകളുടെ ജീവജാലങ്ങളിൽ, സസ്യജാലങ്ങളിൽ വൈവിധ്യം കാണാൻ കഴിയുന്നതാണ്. ഈ ചിത്രവും വ്യത്യസ്തങ്ങളായിട്ടുള്ള ബയോമുകളെയാണ് കാണിക്കുന്നത്. തുന്ദ്ര, പുൽമേടുകൾ, ടൈഗ, മരുഭൂമികൾ, പർവ്വത പ്രദേശങ്ങൾ, മഴക്കാടുകൾ, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്ത പ്രദേശങ്ങളിൽ കാണുന്ന ആ ബയോമുകളെ സൂചിപ്പിക്കുന്ന ഒരു ഭൂപടമാണ്. ചോദ്യം ഇങ്ങനെ: ചുവടെ നൽകിയിട്ടുള്ള സസ്യമേഖലകൾ ഏതേത് ബയോമുകളിൽ ഉൾപ്പെടുന്നവയാണ്? ഇവിടെ നോക്കാം, ചുവടെ നൽകിയിട്ടുള്ള സസ്യമേഖലകൾ ഏതേത് ബയോമുകളിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പം നമുക്ക് നോക്കാം, സമുദ്രങ്ങൾ, ഭൂമധ്യരേഖ മഴക്കാടുകൾ, ഉഷ്ണമരുഭൂമികൾ, സാവന്ന. ഇപ്പോൾ സമുദ്രങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രദേശം, അത് ജലാശയമെന്ന ബയോമിൽ വരുന്നതാണ്. ഭൂമധ്യരേഖ മഴക്കാടുകൾ എന്ന് പറയുന്നത് വനഭൂമി അല്ലെങ്കിൽ വനങ്ങൾ എന്ന് പറയുന്ന ബയോമുകളിൽ ഉൾപ്പെടുന്നതാണ്. ഉഷ്ണമരുഭൂമികൾ എന്നുള്ളത് മരുഭൂമിയുമായി ബന്ധപ്പെട്ട ബയോമിൽ പെടുന്നതാണ്. സാവന്ന എന്ന് പറഞ്ഞാൽ അത് പുൽമേടാണ്, പുൽമേടുമായി ബന്ധപ്പെട്ട ഒരു ബയോമാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിലുണ്ടാകുന്ന വർധനവ് ജലമണ്ഡലത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ശ്രദ്ധയോടെ പഠിക്കേണ്ടതാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിലുണ്ടാകുന്ന മാറ്റം, ജലമണ്ഡലത്തിലുണ്ടാക്കുന്ന മാറ്റമാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ വരുന്നത്. സ്വാഭാവിക അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിശ്ചിത അനുപാതത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇതിനെ സസ്യജാലങ്ങൾ ആഗിരണം ചെയ്ത് പ്രകാശ സംശ്ലേഷണം വഴി അതിനെ വീണ്ടും ഓക്സിജനാക്കി മാറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് സ്വാഭാവികമായ ഒരു പരിവർത്തന പ്രക്രിയയാണ്. എന്നാൽ വ്യവസായ അല്ലെങ്കിൽ വ്യാവസായികവൽക്കരണത്തിൻ്റെയൊക്കെ ഫലമായിട്ട്, നഗരവൽക്കരണത്തിൻ്റെയൊക്കെ ഫലമായിട്ട് അന്തരീക്ഷത്തിലേക്ക് എത്തിപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെ വലുതാണ്. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിലുണ്ടാകുന്ന ഈ ക്രമാതീതമായ വർധനവ് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, കാർബൺ ഡൈ ഓക്സൈഡ് മഴവെള്ളവുമായി ചേർന്നിട്ട്